വിദ്യാലയങ്ങളിൽ എന്നു മുതൽ പൂർണ്ണതോതിൽ അധ്യയനം പുനരാരംഭിക്കാൻ പറ്റും എന്നത് സംബന്ധിച്ച അറിയിപ്പും പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന ഹൈക്കോടതിയുടെ അറിയിപ്പിനെ തുടർന്ന് പരീക്ഷകൾ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളത്തെ കൈറ്റുക്ടേഴ്സ് ടൈം ടേബിളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്ത് കോവിഡ് വ്യാപനം ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അടുത്ത മാസം 28 വരെ നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കി. കേരളത്തിൽ അവസാന 4 ദിവസത്തിൽ 3 ദിവസവും 50,000 മുകളിലാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ നടത്താനിരുന്ന പരീക്ഷകൾ തടഞ്ഞ് ഹൈക്കോടതി. മതിയായ അധ്യാപകർ ഇല്ലെന്നും പരീക്ഷ കാരണം രോഗബാധ കൂടുന്നു എന്നും കാണിച്ചായിരുന്നു ഹർജി. കോടതി ഉത്തരവിന് പിന്നാലെ MG യൂണിവേഴ്സിറ്റി പരീക്ഷകളും മാറ്റി. ഇതേസമയം UAE സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കുന്നു. UAE വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. ദുബായിലെ സ്കൂളുകളിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകി. അബുദാബിയിലെ സ്കൂളുകളിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസ് പഠനം സജീവമാണ്. ഈ മാസം 31 മുതൽ എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും നേരിട്ട് സ്കൂളിലെത്തും. എന്നാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അതിന് അനുമതി ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ സ്കൂളുകളും കോളേജുകളും 6 February വരെ അടച്ചിടാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. കോവിഡ് കേസുകൾ കുറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും ഒഴിവാക്കി. നിലവിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇന്നു മുതൽ ഈ നിയന്ത്രണവും നീക്കി. 1 February മുതൽ എല്ലാ ക്ലാസുകളും കോളേജുകളും തുറക്കും. ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ ഇല്ല. ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌണും പിൻവലിച്ചു. എന്നാൽ കേരളത്തിൽ 1 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾ ഉടൻ തുറക്കാൻ സാധ്യതയില്ല. കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നതിനാലാണ് ഇത്. 1 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷ വർക്ക്ഷീറ്റ് മോഡലിൽ ഓൺലൈനായി നടത്താനാണ് സാധ്യത. 10+2 ക്ലാസുകളിലേക്കുള്ള വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് യാതൊരുവിധ ആശങ്കയും ഉണ്ടാകേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 1 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇത് 5 February ശേഷവും 1 ക്ലാസ് മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾ തുറക്കാനുള്ള സാധ്യതയില്ല എന്നതിന്റെ സൂചനയാണ്. അടുത്ത കോവിഡ് അവലോകന യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും.